Súbele. എൻ്റെ ഞാനിപ്പോൾ താമസിക്കുന്നത് ഇവിടെ അടുത്ത് തന്നെയാണ്, വഴയിൽ തന്നെ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഇല്ല, 300 മീറ്ററേ ഉള്ളൂ. പിന്നെ എൻ്റെ റിലേറ്റീവിൻ്റെ ഷോപ്പാണ്, അടുത്ത റിലേറ്റീവാണ്, അപ്പോൾ അവരിവിടെ അല്ലായിരുന്നു, ദുബായിലായിരുന്നു. അപ്പോൾ അവർക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്നെ കൊണ്ട് ഈ പറയുന്ന ഇനാഗ്രേഷൻ ചെയ്യിപ്പിക്കണമെന്ന്. അപ്പം ഭയങ്കര സന്തോഷം. അപ്പോൾ നിങ്ങളൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. അവരുടെ റിലേറ്റീവ്സ് മാത്രം ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ ഈ മീഡിയക്കാരൊക്കെ വരുമെന്ന് എന്നോട് പറഞ്ഞു, അല്ല പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല. എന്തായാലും നിങ്ങൾ ഒത്തിരി പേര് വന്നതിൽ ഒത്തിരി സന്തോഷം. അതുമാത്രമല്ല, ഹൈ, എന്താ പറയുക, പിന്നെ എനിക്ക് അതിൽ കൂടുതൽ ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇവിടെ ഷൂട്ടൊക്കെ ആയതുകൊണ്ട് ഇവിടെയാണ് താമസിക്കുന്നത്. പുതിയ വീട് വെച്ചു. അപ്പോൾ സലൂൺ, നിങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ സലൂണിനൊക്കെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരാളാണ്. എന്താ പറയുക, നമ്മുടെ സൗന്ദര്യമാണെങ്കിലും എന്താണെങ്കിലും ഹെയർ ആണെങ്കിലും എപ്പോഴും നമ്മൾ, എനിക്ക് അധികം ദിവസങ്ങളൊന്നും കിട്ടാറില്ല ഈ സലൂണിലൊക്കെ പോയി ഈ ഹെയർ ഹെന്ന ചെയ്യാനാണെങ്കിലും സ്പാ ചെയ്യാനാണെങ്കിലും പല കാര്യങ്ങൾക്ക് വേണ്ടി, പല സർവീസിന് വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ തൊട്ടടുത്തേറ്റ് നടന്നു വരാതെ ദൂരമേ ഉള്ളൂ ഇവിടെ തന്നെ. അത് ഒത്തിരി സന്തോഷം ഇങ്ങനൊരു സലൂണിലൂടെ വന്നത് തന്നെ. ഇവിടെ അധികം ഇവിടെ സലൂണൊന്നും ഇല്ല. ഇല്ല ചേച്ചി, ഇവിടെ സലൂണൊന്നും ഇല്ല. പോകുന്നുണ്ടെങ്കിൽ ഇനി പേർക്കട അല്ലെങ്കിൽ ഈ ട്രിവാൻഡ്രത്ത് ആ ഭാഗത്ത്, പാളയം ആ ഭാഗത്തൊക്കെ എവിടെയെങ്കിലും ആണ് പോകുന്നത്. എന്തായാലും ഭയങ്കര സന്തോഷം. ഇടയ്ക്കൊക്കെ രാത്രിയാണെങ്കിലും റിലേറ്റീവ് ആയതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് തുടർന്ന് അല്ലേ തുറന്നു തരുമല്ലേ. അതെ അതെ, തരും, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ ഇത് യൂണിസെക്സിൻ്റെ സലൂണാണ്. അപ്പോൾ എല്ലാവർക്കും കിഡ്സിനാണ്, കിഡ്സിൻ്റെയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും സർവീസിന് വരാം. എല്ലാ സർവീസും ഉണ്ട്. പുള്ളിക്കാരി സിനിമയൊന്നും ആയിട്ടില്ല ഇപ്പം. നിലവിൽ സ്റ്റാർ മാജിക്കും സുരഭിശ്വാസിനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ സിനിമയൊന്നും വന്നിട്ടൊന്നുമില്ല. പിന്നെ ഇപ്പം അതിന് വരികയാണെങ്കിൽ ചെയ്യും, സമയം ഉണ്ടെങ്കിൽ ചെയ്യും. വേറെ വിശേഷങ്ങൾ? ഷൂട്ടിൽ ലൊക്കേഷനാണ് വന്നിരിക്കുന്നത്, സുരഭിശ്വാസിൻ്റെ ലൊക്കേഷനാണ് വന്നിരിക്കുന്നത്. അതെ, പെട്ടെന്ന് പോണം. എല്ലാവർക്കും ട്രോളിനെയോ, ഉണ്ടായിരുന്നു നമ്മുടെ സാർ, ഡയറക്ടർ സാർ മരിച്ചപ്പോ എല്ലാവരും ചോദിച്ചു. ഞാനും എന്റെ കൂടെ വന്ന ആർട്ടിസ്റ്റുകളും മാത്രമേ മാസ്ക് വെച്ചു. അന്ന് ഞങ്ങൾ എല്ലാ ആർട്ടിസ്റ്റുകളും ലൊക്കേഷനിൽ നിന്നാണ് വന്നേ. അപ്പോ ലൊക്കേഷൻ എന്ന് പറയുമ്പോ അറിയാലോ മേക്കപ്പ് ഒക്കെ ഇട്ടിടാ വരുന്നത്, ലിപ്സ്റ്റിക്കും ഈ പറയുന്ന എല്ലാം. അപ്പൊ വെറുതെ ട്രോള് വാങ്ങിച്ചു, ട്രോള് വാങ്ങിച്ചില്ല, കാണുമ്പോ പുറത്തുനിന്ന് വരുന്നവരൊക്കെ കാണുമ്പോ ഇത് എന്താ മേക്കപ്പ് ഇട്ടിട്ട് വരുന്നതെന്ന് വിചാരിക്കും. അവർക്ക് അറിയത്തില്ല എന്തിനാ എവിടെന്നാ വന്നേന്ന്, അല്ലെങ്കിൽ ഷൂട്ടിൽ ലൊക്കേഷൻ അറിയത്തില്ല. നോർമൽ കോസ്റ്റ്യൂം ആയിരുന്നു വന്നിട്ടിരുന്നത്, അതുകൊണ്ടാണ് മേക്കപ്പ് ഇട്ടിരുന്നതുകൊണ്ടാണ് ഞാൻ മാസ്ക് ഉപയോഗിച്ചത്. ഓ
ആദിസാറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പക്ഷെ പുള്ളിയെ പറ്റി നന്നായിട്ട് അറിയാം. നല്ലൊരു മനുഷ്യനാണ്, നല്ല മനുഷ്യനാണെന്ന് എനിക്കറിയാം. പിന്നെ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ഭയങ്കരമായിട്ട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. അപ്പൊ അത് എന്തായാലും എനിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ എന്താ പറയണ്ടേ, നല്ലൊരു ഡയറക്ടറാണ്, അറിയാലോ. സാന്ത്വനം സീരിയലിന്റെ ഡയറക്ടറാണ്, അമ്മ സീരിയലിന്റെ ഡയറക്ടറാണ്. പിന്നെ നമ്മുടെ അതിന് തൊട്ട് മുമ്പ് ഒരു സീരിയൽ ഉണ്ടായിരുന്നു, ഈ സാന്ത്വനത്തിന് തൊട്ട് മുമ്പ് നല്ല ഒരു സീരിയൽ, ഏഷ്യനെറ്റിലെ ഏറ്റവും നമ്പർ വൺ റേറ്റിംഗിൽ നിൽക്കുന്ന സീരിയലായിരുന്നു. സാറ് ഡയറക്ട് ചെയ്തിട്ടുള്ള എല്ലാ സീരിയലും ഭയങ്കര റേറ്റിംഗിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സീരിയലൊക്കെ ആയിരുന്നു. എല്ലാവർക്കും സാറിനെ നല്ലൊരു മിസ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആരും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്തൊരു സംഭവമാണ് നടന്നത്. യൂട്യൂബില് ഇൻസ്റ്റഗ്രാമില് 3 മില്യൺ വ്യൂസ് ഉണ്ടായിരുന്നു ഒരു വീഡിയോ എന്നെ കാണാൻ വന്നിട്ട്. ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ നോക്കിയില്ല, സ്വന്തമായിട്ട് ഞാൻ എന്റെ ഉള്ളിൽ തന്നെ പറഞ്ഞതാ. ഞാൻ പറഞ്ഞു എങ്ങനെ വരണ്ട, മലപ്പുറത്ത് വന്നു അവിടെ. അവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ വരുന്നത്, ബുദ്ധിമുട്ടല്ലേ എനിക്ക് തന്നെ, നമുക്ക് ബുദ്ധിമുട്ടാണ്, ബുദ്ധിമുട്ടൊക്കെ വിഷമം തോന്നുന്നുണ്ട്. വിഷമം തോന്നില്ലേ, നിങ്ങൾ മനസ്സ് വിചാരിക്കുന്നില്ലേ ഇവന് വട്ടുണ്ടോന്ന്. ആ സമയം നീ ഇതിന്റെ ലൈഫിൽ കുറച്ച് ചിന്തിക്കും. ആയിക്കോട്ടെ, ഇത് നല്ല കാര്യം തന്നെയാണ്. നീ എന്നെ കൂടെ ആഗ്രഹങ്ങളൊക്കെ. ഒരു ജോലിയൊക്കെ മേടിക്കണ്ടേ? എന്ത് ജോലിയല്ല, എന്ത് ബിസിനസ്? അപ്പൊ പിന്നെ നീ ഫുൾ ടൈം പോകുമ്പോ പിന്നെ എങ്ങനെയാ? ഇത്രയും അനുവിന്റെ മാനേജർ ആവണമെന്നാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞു. ഇവനേ അവൻ മലപ്പുറത്ത് ഒരു രാധാകൃഷ്ണൻ വന്നു, അല്ല മലപ്പുറത്തല്ല, ഞാൻ ഷിയാസിക്കായിട്ടുള്ള ഒരു കൊച്ചിയിൽ വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇങ്ങനെ വരുന്നത്, വരണ്ട, വീട്ടിലോട്ട് വാ. ഒരു മാസത്തിലൊരു 4 പ്രാവശ്യം എന്തോ ഞാൻ കണ്ടു, 4-5 പ്രാവശ്യം ഞാൻ കണ്ടു. ഓക്കെ, കാണുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വരണ്ടാന്ന്, അബദ്ധത്തിൽ ഞാൻ അങ്ങനെ പറഞ്ഞു പോയി. എന്നിട്ട് അതിലെ കമന്റ്സ് വായിക്കണം, നീ വായിച്ചേക്കാം. എന്നെയാണ് അതിലൊരു കുറ്റം പറയുന്നത്. ഇപ്പൊ എവിടെന്നാ വരുന്നേ? മലപ്പുറത്തേനെ. വീട് ഇങ്ങോട്ട് മാറുക കേട്ടോ, വീട് ഇങ്ങോട്ട് മാറുക കേട്ടോ. എപ്പോഴും കാണാമല്ലോ, ഞാൻ പറഞ്ഞ ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ വെച്ച് എപ്പോഴും കാണാമല്ലോ. എനിക്ക് സന്തോഷമാണ്. ഇനി എവിടെയെങ്കിലും നീ എന്നെ ഞാൻ കണ്ടു കഴിഞ്ഞു, അടുത്ത സ്ഥലത്തും വന്ന് ഇതേ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. ഇനി എവിടെയെങ്കിലും കാണണമെങ്കിൽ ഞാൻ പോവാട്ടാ, കാണാം. ഞാൻ തൊട്ട് ബാക്കില്ല താമസിക്കുന്നത്. എവിടെങ്കിലും ആണോ? ആണോ, നല്ല കാര്യം. സൂക്ഷി പോട്ടെ. അടിച്ചോളാം.
എല്ലായിടത്തും പുള്ളി എല്ലായിടത്തും സന്തോഷമുള്ള കാര്യം തന്നെയാണ് കാണുന്നത്. ഇതിപ്പം ട്രിവാൻഡ്രത്ത് പല സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇന്ന് ട്രിവാൻഡ്രമെങ്കിൽ നാളെ മലപ്പുറത്തായിരിക്കും അവനെ കാണുന്നത്. നാളെ മലപ്പുറമാണെങ്കിൽ പിന്നെ കണ്ടത് അങ്ങ് തൃശ്ശൂരായിരിക്കും. ചിലവില്ലേ എന്തെങ്കിലും ജോലി കിട്ടി നമ്മൾ നമ്മൾ എപ്പോഴും നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ കാര്യങ്ങൾ നോക്കി അല്ലെങ്കിൽ നമ്മൾ നാളത്തേക്ക് വേണ്ടി നമ്മൾ എന്താണ് നോക്കിയില്ല ജീവിക്കുന്നത്. ഇവ അവൻ്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ല. ഇവൻ ആർട്ടിസ്റ്റുകൾ മാത്രം നോക്കി നടന്നു തിരഞ്ഞു സൈക്കിളിലൊക്കെ യാത്ര ചെയ്യുന്നത് ഒരു ട്രെയിനിൽ എന്റേതല്ല. ഇപ്പം ലക്ഷ്മി ചേച്ചി കാണാൻ പോകുന്നുണ്ട്, ഷിയാസ്കെ കാണാൻ പോകുന്നുണ്ട്, ഒരുപാട് ഇപ്പൊ അതന്നെ അവന്റെ പേജിനകത്ത് ഒരുപാട് സെലിബ്രിറ്റി കാണിക്കുന്നുണ്ട്. അവനത് ഇഷ്ടമാണ്, സന്തോഷമാണ്. അപ്പൊ കാണുമ്പോ ഇപ്പൊ തന്നെ നിങ്ങൾ വന്നപ്പോഴെങ്കിൽ സന്തോഷമായില്ലേ? അത് ഓക്കെ, ശരി. നിങ്ങൾ എന്തിനാ വന്നത്? നിങ്ങൾ ഈ ക്യാമറ ഇല്ലെന്ന് നിങ്ങൾ വരുമായിരുന്നോ? വരില്ലായിരുന്നു, നിങ്ങളുടെ പേജിന് വേണ്ടിട്ടൊക്കെ. അപ്പോ അതുപോലെ ശിവൻ വരുന്ന വെറുതെ അവന്റെ സന്തോഷത്തിന് വേണ്ടിയാ. പക്ഷെ എന്നും ആവുമ്പോ അത് നമുക്ക് ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കുന്നില്ല, നാളത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. അവനും ക്യാമറ കൊണ്ടുവന്നു. അനിമോൾ എവിടെ ഉണ്ടോ നമ്മൾ നിങ്ങൾ ആരോ ആണ്, നിങ്ങൾ എന്നെ കണ്ടാല് പരിചയമുണ്ട്. ആരൊക്കെ എന്റെ കല്യാണം ആയെന്നും പറഞ്ഞിട്ടൊക്കെ അനാവശ്യമായിട്ടുള്ള കുറെ ക്യാപ്റ്റി. പിന്നെ വേറെന്തോ എന്തൊക്കെയാണ് ഞാൻ പേറിക്കോട്ടെ, ഞാൻ പോകും. ശരി കേട്ടോ, ഞാൻ ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ സ്റ്റോറി ഇടത്തില്ല. എനിക്ക് ഞാൻ അറിഞ്ഞു വരും, അറിഞ്ഞു വരും. അടുത്ത പ്രാവശ്യം പോകും അറിയാനും എന്തെങ്കിലും പറയുമല്ലോ. സ്ഥിരമായിട്ട് പോകുന്നു, എല്ലാം പോവുകയും ഇഷ്ടമാണ്. നമ്മള് ഫോണിൽ കാണുന്ന ഒരാളെ നേരിട്ട് കാണുമ്പോഴത്തേക്കും അവര് എങ്ങനെയാണോ അറിയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്? എന്തുകൊണ്ടാണ്? അത് എല്ലാരും ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പോകുന്നത്. അപ്പൊ എല്ലാരും കാണാൻ പോകാറുണ്ടോ? സ്റ്റാർ മാജിക് ഇഷ്ടമായിട്ടാണ്. സ്റ്റാർ മാജിക്കില് ഇഷ്ടമാണ്, മറ്റേ സീരിയല് കാണാറുണ്ട്.